ആ പള്ളി കേട്ടോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ പള്ളി കാണിച്ചു തരാം. ഗൂഗിൾ മാപ്പിൽ ഞാൻ പള്ളി കണ്ടു തന്നില്ലേ, അതാ നേരെ കാണുന്ന പള്ളി കേട്ടോ. ആ പള്ളിയുടെ ആർക്കിടെക്ചർ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കേസാ നോക്കിക്കളി ആ ലുക്ക് ഒന്ന് പള്ളിയുടെ. അതിന്റെ പള്ളി അകത്ത് കയറാൻ പറ്റുമോ എന്ന് അറിയില്ല, നോക്കട്ടെ. അകത്ത് കയറാൻ അകന്റെ അകത്ത് വിശ്വാസം കൂടി ഞാൻ കാണിച്ചു തരായിരുന്നു. ഈ പള്ളിയുടെ പേര് കേസ് മറന്നുപോയി, മാപ്പിൽ നോക്കണം. ഞാൻ പള്ളിയുടെ പേരിട്ടെ, അവിടെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ എനിക്ക് വായിച്ചു കാണിച്ചു തരാം. നമ്മളെ തൃശ്ശൂരില്ലേ ഇങ്ങനത്തെ കൊറേ പള്ളികൾ അങ്ങോട്ട് കിട്ടും, നല്ല കിടിലം പള്ളികള്. ആ അത്രയൊക്കെ തന്നെ ചേച്ചി വലിപ്പം ഉള്ളു കേട്ടോ പള്ളിക്ക്. ഞാൻ മാപ്പിൽ കയറി റേറ്റിംഗ് കാര്യം കണ്ടപ്പോ പമ്പം പള്ളിയാന്ന് വിചാരിച്ചു. താരതമ്യ തെറ്റിൻ്റെ വലിപ്പമുള്ള പള്ളി സീസൺ രണ്ട് സൈഡിലും കണ്ടോ, നമ്മൾ 200-300 അങ്ങനത്തെ പൈസ കിട്ടുന്ന ഡ്രസ്സുകളെ കച്ചവടം കേട്ടോ, ചെറിയ പൈസ കിട്ടുന്ന ഡ്രസ്സുകളെ കച്ചവടമാണ്. കണ്ടോ കൊമേഴ്സ് സീറ്റ് കാണാൻ വന്ന അവസാനം ഞാൻ പള്ളി കാണാൻ വരെ എത്തിട്ടോ. കാരണം ഈ പള്ളിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഗൂഗിൾ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൈസ് ഇങ്ങോട്ട് വരാൻ കാരണം. കണ്ടോ ഈ സൈഡിൽ ഫുള്ള് കച്ചവട കൈസ്. തുണികൾ എത്ര ഓപ്ഷൻ അല്ലേ കൈസ് ഇവിടെ, എന്തല്ലേ ഈ ഫാഷൻ എന്ന് എത്ര വലിയൊരു കച്ചവട അല്ലേ. മീൻസ് തുണിത്തരങ്ങളൊക്കെ എത്ര വലിയൊരു വരുമാനം ഉണ്ടാക്കണ മാർഗങ്ങളാ. അല്ല എത്ര പേരെ ഗൈസ് ഈ തുണികൾ മീൻസ് ഷർട്ടും പാൻറ്റും പിന്നെ ലേഡീസ് വസ്ത്രങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്നത്. അപ്പൊ അത്ര ഒരു ഇൻകം അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, അവരെ ഒരു വരുമാന മാർഗമായി എടുക്കാൻ കാരണം. ഗൈസ് ആ പള്ളി നോക്കിക്കോളി, കൊള്ളാല്ലേ പള്ളി. അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട് ഗൈസ് ആ സൈഡില്. ഓ ഈ സ്ട്രീറ്റ് കൊള്ളാലോ. നമുക്ക് പള്ളിയുടെ അടുത്തേക്കൊന്ന് പോയോ കേട്ടോ, അകത്ത് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒന്ന് അകത്തേക്കൊന്ന് അടുത്തേക്കൊന്ന് പോയോ. പള്ളിയുടെ മൂളേ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രേ. വേറെന്തോ ഇതിന്റെ കേസ് കാണാല്ല. ഓ പ്രേ ഫോർ അസ് ഫൈ, ശരി കൊള്ളാം. അകത്തേക്ക് പോകുമ്പോ ചെക്ക് ചെയ്യണ്ടോ കേസ്, ഒന്ന് പോയോക്കാം കേസ്. ഇപ്പടെ നോക്കിയോളി, ഇവിടെയും ജനത്തിരക്ക് കേട്ടോ. അതെ ഒന്ന് പള്ളിയിലൊക്കെ അകത്തേക്ക് ഒന്ന് പോയോ. പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുമെന്ന് എനിക്ക് അറിയാം. എനിക്ക് ക്ലോസപ്പ് കാണിച്ചിട്ട് അകത്ത് പോകാൻ ഒന്നും കൂടെ ആർക്ക് കഴിച്ചാൽ അടിപൊളിയാവും തോന്നുന്നു. ഇല്ല കേസ് എല്ലാരും കേട്ടുണ്ട് കേട്ടോ, പോയോ കേട്ടെ. നല്ല വലിപ്പമുണ്ടല്ലേ കേസ്, ആർക്കിടെച്ചർ കിടലിനായിട്ടോ. നല്ലൊരു പീസ്ഫുൾ ഏരിയ, എല്ലാ ചർച്ച് സ്ട്രീറ്റും കോമേഴ്സ് സ്ട്രീറ്റിന്റെ ആ റഷ്നെസ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. നല്ലൊരു പീസ്ഫുൾ ഏരിയ, കൊള്ളാം. പള്ളിയിൽ എന്തോ പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അധികം സൗണ്ട് ഒന്നുമില്ല, ജസ്റ്റ് എനിക്ക് രണ്ട് ഷോർട്ട് എടുത്ത് കാണിച്ചു തരാം. ഗൈസ് ഇതൊന്നും നോക്കിയാളെ, എന്റെ മോന് അടിപൊളിയല്ലേ. എന്തോ ഒരു പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ പള്ളിയിൽ, അവിടെ എന്തോ ഒരു പരിപാടി എടുക്കുന്നുണ്ട്. എന്തോ പറയണ്ടേ ലാംഗ്വേജ്. നല്ല കിട്ടിയ പള്ളി കേട്ടോ, നമ്മളെ അകത്ത് എന്തോ പള്ളിയിൽ വെച്ച് എന്തോ പറയേണ്ടി വിശക്കുന്നു മനസ്സിലായില്ല. നമുക്ക് നേരെ ഇനി കൊമേഴ്സ് സിറ്റിക്ക് തന്നെ പോവാം. ഇപ്പൊ അത്യാവശ്യം കിലോമീറ്റർ ആയിട്ടോ വാച്ചന്റെ ഏരി കാർഡ് തുടങ്ങി, 10,000 സ്റ്റെപ്പ് ആയി വാച്ചന്റെ അവിടെ ഏരി കാർഡിൽ തുടങ്ങി കേട്ടോ. ഒരു 12 മിനിറ്റ് വീഡിയോ അല്ല ഞാൻ ആലോചിക്കുന്നത്, കുറെ ഞാൻ കട്ട് ചെയ്ത് നോക്കി കഴിച്ചു, അതുകൊണ്ടാണ് ഈ ലെങ്ത് അങ്ങ് കൂടാത്തത്. ഇപ്പൊ ഒരു 25 മിനിറ്റ് ഏസ് അത്ര ഞാൻ വീഡിയോ ഉദ്ദേശിക്കുന്നുള്ളൂ, കൊമേഴ്സ് സ്ട്രീറ്റിന്റെ ഒരു ചെറിയൊരു വീഡിയോ. ഈ സ്ട്രീറ്റ് ഒന്ന് നോക്കിയാളി, ഒരു ഭംഗിന്റെ അല്ലേ. ഈ മരങ്ങൾ കൊയ്ഞ്ഞിക്കുന്നോണ്ട് ഭംഗിയാണ്, പിന്നെ ലൈറ്റും മരങ്ങളും എല്ലാം കൂടി ഒരു പ്രത്യേക രസം കിട്ടും ഈ സ്ട്രീറ്റ് കാണാന്. ആ സൈഡിൽ മറ്റൊരു പള്ളിയുണ്ട് കണ്ടോ, നമ്മൾ ആ പള്ളിയുടെ അങ്ങോട്ട് പോകില്ല കേസ്, നമ്മൾ നേരെ ഈ സ്ട്രീറ്റിൽ കൂടി നടക്കണം നമ്മളെ തീരുമാനം. കേസ് ഒരു മുസ്ലിം പള്ളിയുണ്ട് കേട്ടോ, ആ പള്ളിയുടെ
ആർക്കിടെച്ചർ ഒന്നും കാണാൻ പറ്റൂ. പക്ഷെ അത്യാവശ്യം വലിയ ചുറ്റുമതില കേട്ടോ, നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റും തോന്നില്ല. ഈ സ്ട്രീറ്റിക്ക് ഇഷ്ടപ്പെട്ടു കേസ്, ഇത് പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ ഇതുകൂടെ നടക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, സിമ്പിൾ ആണ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയില്ലേ. സതേ പുള്ളിക്ക് സ്ട്രീറ്റ് ഫീൽ ചെയ്യുന്നു. ഇത്ര പോലെ പള്ളികളല്ലേ ഉള്ളു, ആരാധനാലയങ്ങൾ ഒരുപാടുണ്ട് ഗൈസ് ഈ ഏരിയയില്. നമ്മൾ നേരെ ഒരു അമ്പലം കണ്ടു, ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി, ഇവിടെ മുസ്ലിം പള്ളി, പറയോ ഇത്ര പോലെ ആരാധനാലയങ്ങളില്ല. നമ്മൾ സാധാ തോന്നുന്നു രണ്ടാമത്തെ റോഡ് നമ്മൾ വന്ന കൊമേഴ്ഷ്യലിലെ ഒരു പ്രമുഖ റോഡാണ്. ഇവിടെ വേറെ റോഡുണ്ട് ഗൈസ്, നമുക്ക് അതിൽ കൂടി ഒന്ന് പോയി നോക്കാം. ചെറിയ ക്ലോക്ക് ടവർ ഉണ്ടല്ലോ, നോക്കാട്ടോ. ഗൈസ് ഫുഡ് ഓപ്ഷൻ നിങ്ങൾ എന്താ ട്രൈ ചെയ്ത്, ഗൈസ് ട്രൈ ചെയ്ത് വരുമ്പോൾ ചോറുണ്ട് കേട്ടോ, അത് മതി. ഇപ്പൊ തൽക്കാലം ഗൈസ് ഫുഡ് കഴിക്കാൻ നമുക്ക് വീഡിയോ എടുക്കാൻ ഉണ്ടാവില്ല. പക്ഷെ അവിടെയൊക്കെ കൊറേ എന്തൊക്കെയാ കാഴ്ചകൾ കേട്ടോ. ഗൈസ് ഇങ്ങനെ നടന്നു പോവാണെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചകളെ പൂരാവട്ടോ എന്ന് എനിക്ക് തോന്നുന്നത്. മീൻ മാർക്കറ്റാണ്, ഇങ്ങനെ കാക്കകൾ തുറക്കണമെങ്കിൽ ഇവിടെ ചെറിയ സ്ട്രീറ്റ് ഗൈസ്, അവിടെ ഒരു മേൽപ്പാലം, അത്ര കാഴ്ചകൾ ഗൈസ്. നമുക്ക് അങ്ങോട്ട് നടക്കാം, ആ സ്ട്രീറ്റ് ഒന്നും കൂടി അടിപൊളി ആയിട്ട് തോന്നി. കുറച്ചും കൂടി കാഴ്ചകൾ അവിടെ കിട്ടും. ഈ സ്ട്രീറ്റ് ആണോ ആ സ്ട്രീറ്റ് ആണോ, മറന്നു പോയി, നോക്കട്ടെ. ഗൈസ് നമ്മൾ ശിവാജി നഗർ കേട്ടോ, വി ലവ് ശിവാജി നഗർ. ഓ ഈ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലോ. ഗൈസ് നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ ഒന്ന് മുന്നോട്ട് പോയോ കേട്ടോ. ഇത്ര തുണിത്തരങ്ങളല്ലേ, എന്തല്ലേ. ഗൈസ് വൈറ്റ് കോളർ ജോബ് മാത്രമല്ല ജോബ്, ഇങ്ങനെ എത്ര പോലെ പേര് എത്ര ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു, എത്ര എത്ര പൈസ ഉണ്ടാക്കുന്നു, എത്ര റിച്ചാണ് ഇവരൊക്കെ, സമ്പന്നരാണ്, മുതലാളിമാരാണ്. നമ്മളെ നാട്ടുകാർക്ക് ഒരു സങ്കല്പമുണ്ട് വൈറ്റ് കോളർ ജോബ് കിട്ടിയ എല്ലാം ആയി. പക്ഷെ അതൊന്നും ഇല്ല, ബിസിനസ് അതാണ് എല്ലാം. കാരണം ഇവരൊക്കെ എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ടോ, ഇവിടെ കണ്ടോ ഫുട്വെയറിലെ കച്ചവടം, തുണിത്തരങ്ങള്, ജാക്കറ്റ്സ് ഉണ്ട് കേട്ടോ ഈ സൈഡില്. ആ ഇവിടെ കുറെ ഫുഡ് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഗൈസ് കണ്ടോ മീൻ മസാല ഇട്ട് ഇങ്ങനെ ഇരിക്കണുണ്ടോ, വേറെ മീൻ എന്ന് അറിയില്ലോ. ഇവിടെ കുറെ ചിക്കൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്, കബാബ് ആണല്ലോ. ഗൈസ് ബീഫ് അല്ലത്, ഗൈസ് ബീഫ്. ഇപ്പൊ സമയമില്ല കേറാൻ വേണ്ടി, കൈ അത്യാവശ്യം കടയുണ്ട് കേട്ടോ ഇത് പിടിച്ചു. ഇനിയൊരു ഗൈസ് സെൽഫി സ്റ്റിക് അല്ലേ, അത്യാവശ്യം ഗിംബിൾ പോലെ എന്തെങ്കിലും ഐറ്റംസ് വെക്കണം, എന്നാ കുറച്ചും കൂടി ഈസി ആയിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യും, ഒന്നും കൂടി സ്റ്റെബിലൈസേഷനും കിട്ടും. അതിന്റെ പരിപാടി നോക്കണേ ഗൈസ്, ഇപ്പൊ തൽക്കാലം മൈക്ക് കഴിഞ്ഞ് ബാക്കി പരിപാടി കൂടെ നോക്കണം. കാരണം ഈ ഗിംബിൾ വിളിച്ചു വന്ന ആൾക്കാർ ഫുള്ള് ഇങ്ങോട്ടാവും നോക്കുക, അതാണ് പ്രശ്നം. നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാൻ പറ്റൂല. ഗൈസ് അവിടെ രണ്ട് സ്ട്രീറ്റുകൾ വരുന്നുണ്ടല്ലേ, ഏത് സ്ട്രീറ്റിൽ കൂടെ നടക്കും, ആ സൈഡിൽ കാണുന്ന നടക്കാട്ടോ. ഇവിടെ കണ്ടോ ചെറിയ ടോക്കിന്റെ കട ഉണ്ടോ, കുപ്പിവളകളുടെ കടയാ, എന്തൊക്കെയല്ലേ ഗൈസ്. ഇവിടെ ചെറിയ പലചരക്ക് കട ഉണ്ട്, ചെറിയ ഉന്തുവണ്ടി ചേട്ടൻ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡ് ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ, ഇനി ആ സ്ട്രീറ്റ് നേരെ നടക്കാട്ടോ. ഗൈസ് നേരത്തെ കണ്ട അമ്പലത്തിന്റെ പിറകുവശത്ത് കൂടെ നമ്മൾ നടക്കണ്ടോ, അവിടെ കണ്ടില്ലേ അമ്പലം, ആ അമ്പലത്തിന്റെ പിറകുവശത്ത്. ഇവിടേക്ക് നോക്കിയാലും ഗൈസ് ഇന്നത്ര ഓപ്ഷൻ അല്ലേ ഇവിടെ. ഗൈസ് ഈ സ്ട്രീറ്റ് ഒന്നും കൂടി ആക്റ്റീവാണ്, നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്നോക്കാം. നമ്മൾ നേരത്തെ നമ്മുടെ സ്ട്രീറ്റിൽ അങ്ങോട്ട് കയറുന്ന വിചാരിക്കുന്നത്, കാരണം അവിടെയാണ് ഈ സൈഡിൽ നമുക്ക് നേരത്തെ ഞാൻ ബോർഡ് കാണിച്ചില്ലേ, അത് ഈ സൈഡിലാട്ടോ. ഗൈസ് ഇവിടെ ട്രാഫിക് പോലീസ് ഉണ്ട്, ഗൈസ് ഒരുത്തനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒച്ചക്കനെ ഹെൽമെറ്റ് ഇല്ല, അവന്റെ ഫൈൻ ഇപ്പൊ ഈടാക്കുമായിരിക്കും, അവൻ ഈടാക്കട്ടെ ഗൈസ്. കാരണം ഹെൽമെറ്റ് വെക്കണമെന്ന് ഇവന്മാർക്കൊന്നും അറിയില്ല ഗൈസ്, പറയുന്ന ആൾ വെക്കണ്ടോ അല്ലേ, അത് വേറൊരു സത്യാവസ്ഥ.